ഓഗസ്റ്റ് 16 നിക്കരാഗോയിലെ മതകൽപ രൂപതയിൽ സ്ഥിതി ചെയ്യുന്ന സാന്താ ലൂസിയ ദേവാലയം രാവിലെ 5:55 പോലീസ് വളഞ്ഞു. ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഫാദർ വിൻസെന്റ് മാർട്ടിനെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് എത്തിയത്. എന്നാൽ എന്ത് കാരണത്താലെന്ന് പോലീസ് വ്യക്തമാക്കിയില്ല. പോലീസ് എത്തിയതിനെ തുടർന്ന് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ ലോപ്പസ് ദേവാലയത്തിന്റെ പുറത്തേക്ക് ചെന്ന് കാര്യം തിരക്കി. അന്യായമായി സഹവൈദികനെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയ ഇടവക വികാരി ഫാദർ വിൻസെന്റ് സ്ഥലത്തില്ലെന്ന് വ്യക്തമാക്കി. എങ്കിലും പോലീസ് തിരികെ പോകാതെ ദേവാലയത്തിന് പുറത്ത് നിലയുറപ്പിച്ചു. രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്കായി ദേവാലയാങ്കണം തുറന്നാൽ പോലീസ് ദേവാലയത്തിനകത്ത് പ്രവേശിക്കുമെന്നുള്ളതിനാൽ ഫാദർ സെബാസ്റ്റ്യൻ ലോപ്പസ് ദേവാലയത്തിന് പുറത്താണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. വിശ്വാസികൾ ദേവാലയാങ്കണത്തിന് പുറത്തുനിന്നാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത്. കണ്ണീരോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന കത്തോലിക്ക സഭയെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെ നിരവധി കത്തോലിക്ക വിരുദ്ധ നിലപാടുകളാണ് നിക്കരാഗോയിലെ സർക്കാർ സ്വീകരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി രാജ്യത്ത് വർഷങ്ങളായി അനുഷ്ഠിച്ചിരുന്ന ഫാത്തിമ മാതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും സർക്കാർ തടഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.